ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ജാൻസ് ജെസബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് വെണ്ടക്ക വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. ഏത് വെണ്ടക്ക കഴിക്കാത്തവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വെണ്ടക്ക വെച്ചിട്ടുള്ള വെറൈറ്റി റെസിപ്പി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഇതാ ഒരു പാനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെണ്ടക്ക ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അപ്പോഴേക്കും ഇത് വറവായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 7 വറ്റിൽ മുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, കൂടെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തേങ്ങാ ചിരയേതാണ്, 1 കപ്പളവിൽ തേങ്ങാ ചിരയേതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് മാറ്റിവെക്കാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ വെണ്ടക്കയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വറവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ സെയിം പാൻ തന്നെ വീണ്ടും സ്റ്റവിൽ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ, 1/15 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, 3 വറ്റിൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ചിരകിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് വറവായി വന്ന് നല്ല സ്മെല്ലെല്ലാം വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. പിന്നെ ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ ഇതാ ഇതുപോലെ ആയാലും ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വെണ്ടക്ക വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിടിൽ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.